മറ്റ് മതഗ്രന്ഥങ്ങളെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഹൈന്ദവരുടെ പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീത മാത്രം ഗുജറാത്തിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ ജെസ്യൂട്ട് വൈദികൻ ഫാദർ സെട്രിക് പ്രകാശ് ഏത് മതഗ്രന്ഥത്തിന്റെ പഠനവും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെങ്കിലും ഭഗവത്ഗീത മാത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യം മാത്രം നടപ്പിലാക്കുന്ന നടപടിയാണെന്ന് ഫാദർ പ്രകാശ് പറഞ്ഞു ആറ് മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ഹൈന്ദവ പുണ്യഗ്രന്ഥം പഠിപ്പിക്കാനുള്ള തീരുമാനം മാർച്ച് 17-നാണ് ഗുജറാത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ബിജെപി ഭരിക്കുന്ന കർണാടകയിലും സമാനമായ നീക്കം നടക്കുന്നുണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പകരം എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളെക്കുറിച്ചും അവയുടെ വിശദ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഹൈന്ദവ മതഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുവാൻ തയ്യാറാകണമെന്നും ഫാദർ സെട്രിക്സ് പ്രകാശ് പറഞ്ഞു സ്നേഹം സഹിഷ്ണുത ബഹുമാനം നീതി സമത്വം സാഹോദര്യം ഐക്യം തുടങ്ങിയവ പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങളിൽ നിന്നും രാജ്യത്തിന് ഏറെ പഠിക്കുവാനുണ്ടെന്നും ഫാദർ പ്രകാശ് വ്യക്തമാക്കി ഓരോ വിദ്യാർത്ഥിക്കും തങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായ മതഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള അവസരമാണ് ഒരുക്കേണ്ടതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൺവീനറും ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവുമായ എ സി മൈക്കിൾ പ്രതികരിച്ചു